നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ മന്ത്ലി ഒരു ഇൻകം വരുന്നുണ്ട്. ഇൻകം വന്നു കഴിഞ്ഞാൽ എത്ര രൂപ ബാക്കിയുണ്ടാവും എന്നുള്ളതാണ് പലർക്കുമുള്ളൊരു വിഷയം. അതേപോലെ ചിലവ് കൂടിയതാണ് എന്ന് പലർക്കും ഒരു അഭിപ്രായമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു അത്യാവശ്യം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവണം. ആ ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അത്യാവശ്യം നല്ലൊരു സേവിങ്സ് ഉണ്ടാവണം. അത് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ അത് നിറവേറ്റാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ടാവണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം വെച്ചാൽ കൃത്യമായിട്ടൊരു ഇൻകം ഉണ്ടാവണം. ആ ഇൻകം ഉള്ളപ്പോൾ തന്നെ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടാവണം. അതിൽ നിന്ന് അമിതമായിട്ട് സ്പെൻഡ് ചെയ്യാനും പാടില്ല, എന്നാൽ വളരെ പിശുക്കി ജീവിക്കാനും പാടില്ല. സേവിങ്സ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കാൻ വേണം. ഇത് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ബഡ്ജറ്റിംഗ് ടൂളിൻ്റെ ആവശ്യമുണ്ട്. ബഡ്ജറ്റിംഗ് ടൂളിൽ ഒത്തിരി വീഡിയോസ് ഇതിനെപ്പറ്റിയിട്ട് മുന്നിൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനൊരു ബഡ്ജറ്റിംഗ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഒരു ജപ്പാൻ കാരുടെ ഒരു മെത്തേഡാണ്, കാക്കിബോ മെത്തേഡ് എന്നുണ്ട്. ഇതിൻ്റെ സ്പെല്ലിംഗ് ഇതാണെന്ന് തോന്നുന്നു, കാക്കിബോ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ചിലപ്പോൾ ഇതിൻ്റെ ജപ്പാൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഹോം ഫുഡ് ഫിനാൻഷ്യൽ ലെജർ എന്ന് പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മന്ത്ലി ട്രാക്കിംഗ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നാല് പാർട്ടായിട്ട് ഇതിനെ നമുക്കിതിന പറയാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ കറക്റ്റ് ജപ്പാൻ മോഡലൊന്നായിരിക്കില്ല പറഞ്ഞത്, ഞാൻ നമുക്ക് മലയാളികൾക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലത്തെ കാര്യം പറയാം. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ വേണം. നമുക്ക് എത്ര രൂപ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത്, എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഇൻകം എത്രയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് അത് എഴുതി വയ്ക്കാനായിട്ട് പറ്റണം. ഇതിനോടൊപ്പം നിങ്ങൾ എഴുതി വയ്ക്കണേ കുറച്ചും കൂടി നന്നായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ സാധാരണ ഓഫീസിൽ വന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കഷനൊക്കെ നടത്തുമ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എത്ര രൂപ മാസം ചിലവാകുന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവർക്കൊക്കെ പല മെത്തേഡുകളും പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ 10 പൈസ സാലറി ഹൈക്ക് ഇല്ലാതെ അവരുടെ എക്സിസ്റ്റിംഗ് ഇൻകത്തിൽ നിന്ന് തന്നെ അവരുടെ സേവിങ്സ് കൂട്ടിയിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അളവ് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇതിന് പല മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി അത് നമ്മൾ നേരിട്ട് കാണുന്നവർക്ക് അങ്ങനത്തെ ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുന്ന എല്ലാവരും നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത്. ഈ മെത്തേഡ് ഡെഫിനറ്റ്ലി ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി ശമ്പളം കിട്ടി ഒന്നുമില്ല എന്ന് തോന്നുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എത്രയാണ് ഇൻകം എന്നുള്ളത് എഴുതി വയ്ക്കുക. ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് കയ്യിൽ എത്ര കിട്ടും എന്നുള്ളത്, അല്ലെങ്കിൽ വേറെ വല്ല മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് അതൊക്കെ തന്നെ, എത്ര രൂപ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. ഇതോടൊപ്പം തന്നെ നമ്മൾ എഴുതി വയ്ക്കേണ്ട കാര്യം എത്ര രൂപ നമ്മുടെ അടുത്ത് സേവ് ചെയ്യാനുണ്ട്, എത്ര രൂപ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ മാറ്റി വയ്ക്കും ഭാവിയിലേക്ക് വേണ്ടി എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ബജറ്റ്. ഇത് പലർക്കും ഇപ്പോൾ SIP കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. എന്നിരുന്നാലും അതിനേക്കാളും കൂടി കുറച്ചും കൂടിയും കൂട്ടിയിട്ട് ഈ മാസം ഞാൻ എത്ര രൂപ മാറ്റി വയ്ക്കും, ഈ മാസം നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ എത്ര രൂപ മാറ്റി വയ്ക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ മാസം ഞാൻ എത്ര രൂപ സ്പെൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഇത് ശരിക്കും പറഞ്ഞ ഒരു ട്രാക്കിങ്ങാണ്, ലെജർ പോലെയാണ്. ഇത് ഓരോ ദിവസവും നമ്മൾ എഴുതി വയ്ക്കണം എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. ഇതിന് നമുക്ക് പല ഒരു നമുക്ക് വേണമെങ്കിൽ 4 വേണമെങ്കിൽ തരംതിരിക്കാം. ഓരോന്നും ട്രാക്ക് ചെയ്യണം ദിവസം ദിവസം. അതുപോലെ തന്നെ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ജനറലായിട്ട് സ്പെൻഡ് ചെയ്യണതിനെ പറ്റി നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കാം. അതേമാതിരി വാണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ, പെട്രോൾ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ വാണ്ട്സ് ജനറലിൽ പെടുത്താം. വാണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണത്, അല്ലാതെ തന്നെ നമ്മുടേതായ ഒരു രീതിയിലൊക്കെ നമ്മൾ ജീവിച്ചൊക്കെ പോകില്ലേ, അതിനെ നമുക്കിവിടെ പറയാം. ഇനി നമുക്ക് വേണമെങ്കിൽ കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ബുക്കൊക്കെ വാങ്ങണം, അല്ലാതെ നമ്മളെന്തെങ്കിലും നമ്മുടെ കൾച്ചറിൻ്റെ കാര്യമാണ് നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ഒരു നമ്മളുടെ ഒരു കുറച്ചും കൂടി അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉപയോഗിക്കണം, ബുക്കുകൾ വാങ്ങണം, അങ്ങനത്തെ പലതും നമുക്ക് വേണമെങ്കിൽ ഇതിൽ പെടുത്താം. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വല്ലതും വന്നോ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചിലവ് വന്നോ, അത് എഴുതി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ 4 ഒന്ന് തരംതിരിക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ കാറ്റഗറിയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത്. ജനറലോ വാണ്ടിലൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം. 4 സാധനമാണ് നമ്മൾ മന്ത് എൻഡിൽ ഈ എൻ്റെ സാധനം എടുത്തിട്ട് ഒന്ന് നോക്കണത്, എങ്ങനെ ഹൗ മച്ച് ഐ ക്യാൻ റെഡ്യൂസ് അല്ലെങ്കിൽ സേവ് മോർ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു റിവ്യൂ നടത്താം. ഇത് എൻ്റെ ഫാമിലി ഇരുന്നിട്ട് ചെയ്യണമെങ്കിൽ വളരെ നല്ലത്. അങ്ങനെയാണെങ്കിൽ ഒരു ടീം വർക്കായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു എനിക്ക് തോന്നുന്നതൊരു കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ മാസവും ഒരു വർഷത്തേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സേവിങ്സ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും, സ്പെൻഡിങ്സ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ
ഈ റിവ്യൂ നടത്തുന്ന ടൈമിൽ നമുക്കും ഐഡിയ കിട്ടും ഈ ഇൻകം എങ്ങനെ കൂട്ടണം എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഇത് ഒരു കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് മോഡലായിട്ട് എനിക്ക് തോന്നി. നമ്മൾക്കെല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൂട്ടത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് ആരെങ്കിലും പൈസ കിട്ടുന്നുണ്ട് പക്ഷേ കയ്യിലൊന്നും നിൽക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സസൈസ് എൻ്റെ ഫാമിലി ചെയ്യണമെങ്കിൽ നന്നായിരിക്കും. എല്ലാ സൺഡേയ്സിലും അല്ലെങ്കിൽ ഏതാണോ വീക്കെൻഡ് ആ ദിവസം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഡിന്നർ ടേബിളിലോ അല്ലെങ്കിൽ ലഞ്ച് കഴിഞ്ഞിട്ടൊക്കെ ഇരുന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യും. അതിലൊരു മന്ത്ലിയിലൊരു റിവ്യൂ ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരുടെയും ഫാമിലി ബഡ്ജറ്റിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരം സംസാരങ്ങളൊക്കെ വരുമ്പോൾ ഫാമിലി അവരുടെ ബോണ്ടും നന്നാവാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ല ഇൻ കേസ് നിങ്ങൾക്ക് വല്ല സേവിങ്സിനെ കുറിച്ചോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെ സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്, ഇമെയിലിൽ എഴുതാവുന്നതാണ്. അതിനുള്ള ആൻസർ നമ്മുടെ ടീം തന്നോളൂ. ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. അടുത്ത ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ദിവസം ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.